ഹായ് ഫ്രണ്ട്സ്, ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കും. ഇത് കാണുന്ന പോലെ തന്നെ ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫൈനലി ഷെഫ് പിള്ളയുടെ അവിടെ വീഡിയോ എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. ലാസ്റ്റ് സാറ്റർഡേ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ്. അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരി നമുക്ക് സൺഡേ പോവാം, പോയി നോക്കാം, ടൈമിങ്ങൊക്കെ നോക്കി പക്കയായിട്ട് പോകാമെന്നുള്ള രീതിയിൽ പോയി. പിന്നെ വണ്ടിക്ക് ഒരു ചെറിയൊരു സർവീസിൻ്റെ ബാക്കിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ചെയ്തിട്ട് വരാൻ പോവാണ് ഞങ്ങൾ. ഞങ്ങളിപ്പോൾ മോളിൽ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് പോകാനാണ് പോകുന്നത്. ബിക്കോസ് അവിടെ എങ്ങനെയാണ് പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒന്നും അറിയില്ല. റോഡ് സൈഡിലല്ലേ പാർക്കിങ്. പക്ഷേ ഇവിടെയും ഞങ്ങൾക്കൊരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പാർക്കിംഗ് ഫുള്ളാണെന്ന് പറഞ്ഞിട്ട്. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് കടത്തിവിട്ടിട്ടും കുറേ നേരം എടുത്തു. ആക്ച്വലി ഒരു പാർക്കിംഗ് കിട്ടാൻ വേണ്ടി കുറേ റൗണ്ട് അടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, ഏകദേശം 2 മണി കഴിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെയിറ്റിംഗ് ടൈം 45 മിനിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നല്ല തിരക്കും, പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. ഇവനാണെങ്കിൽ ഒരിടത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ പുറത്ത് നിൽക്കുന്നവരൊക്കെ വെയിറ്റിംഗ് ആണ്. നമുക്ക് വല്ലവിടെയും പോയിട്ട് വരികയാണെങ്കിലൊക്കെ വരാം, പക്ഷേ ഒരുപാട് ലേറ്റ് ആക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ്, ഇവിടെ വാലറ്റ് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. വരുന്നവർക്ക് കാറ് അവർ കീ എടുത്ത് വേറെ പാർക്കിംഗ് കൊണ്ടിട്ട് തരും. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 45 മിനിറ്റ്സ് കൂടെ ആവുമെന്ന്. എനിക്കാകെ എന്തോ പോലെ. പക്ഷേ അവർ 3:00 ആകുമ്പോഴേക്കൊക്കെ വിളിച്ചു കേട്ടോ. ഞങ്ങൾ ഉള്ളിൽ സ്ഥലം കാലിയായപ്പോൾ ഉള്ളിലേക്ക് കയറിയിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ, ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ സത്യം പറഞ്ഞു. ഫൈനലി ഞങ്ങളെ കയറ്റി വിട്ടു. മോളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ചെക്കൻ കുറച്ച് അലമ്പാണ്, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചാലോ എന്നുള്ളൊരു പേടിയാണ്. നല്ല വെറൈറ്റി മീൽസാണ്. എനിക്ക് മെയിനായിട്ട് ഫിഷ് നിർവാണയും അപ്പമാണ് കഴിക്കേണ്ടിയിരുന്നത്. പിന്നെ എന്താ പറയുക, തിരക്ക് കുറേശ്ശെ ഒഴിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ ഫീഡ്ബാക്ക് പറയാം. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, നല്ല സ്പേഷ്യസ് ആണ്. മുകളിലും നിറയെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, താഴെയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ഫിഷ് നിർവാണയും അപ്പവും ഗീ റോസ്റ്റും നെയ്ച്ചോറും ഒക്കെയാണ് പറഞ്ഞത്. ദൈവം ഭയങ്കര അലമ്പായതുകൊണ്ട് ഇവർ ജീരമുട്ടായി വാങ്ങിച്ചു കൊടുത്തു. ഞാൻ നത്തോലി ഫ്രൈ ഫസ്റ്റ് പറഞ്ഞിരുന്നു സ്റ്റാർട്ടറായിട്ട്, അതാവുമ്പോൾ ഏട്ടനും കഴിക്കും. പക്ഷെ അതിലെനിക്ക് വലിയ വെറൈറ്റി ആയി തോന്നിയില്ല, ക്വാണ്ടിറ്റിയും വളരെ കുറവായിരുന്നു. അപ്പവും നെയ്ച്ചോറും ഫിഷ് നിർവാണിയും മറ്റേ എന്താ പറയുക ഗീ റോസ്റ്റും ഒക്കെ അടിപൊളിയായിരുന്നു. ചിക്കൻ കറിയൊക്കെ സൂപ്പറായിരുന്നു, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. ഇത് ഞങ്ങൾ ടോഡി സംതിങ് എന്തോ ഓർഡർ ചെയ്തതാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റായിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഓൾമോസ്റ്റ് 4 മണിയായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റാക്കില്ല. ഇനിയും ഷോറൂം അടച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ്. അടിപൊളിയാണ് ഫുഡ്. കാരണം റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഫുഡിനുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു ടൈമെങ്കിലും വന്ന് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും. ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തു അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും വരിക ഈ ഹോട്ടലിലേക്ക്.
ലാസ്റ്റ് ഡേ അവന് പറ്റിയ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ മാക്സിൽ ജസ്റ്റ് ഒന്ന് കയറി, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കമ്പാരിറ്റീവ്ലി പാൻ്റലൂംസിനെ കാട്ടും. പക്ഷെ ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ല, ടൈം ഓൾറെഡി ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി. നല്ല കളക്ഷൻ ഉണ്ട്. ഞങ്ങളങ്ങനെ തിരിച്ച് മോളിലെ പാർക്കിങ്ങിൽ ചെന്നിട്ട് കാർ എടുത്ത് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് സർവീസ് സെൻ്ററിൽ കാണിക്കണം, അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാം. ഓൾറെഡി 5 o'clock ആയി. അവിടെ ജസ്റ്റ് ഒന്ന് സർവീസ് സെൻ്ററിൽ കാറിൽ കാണിക്കുക, വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.